ഹായ് നമസ്കാരം. ഏകവീരാ കളരിപ്പറ്റ അക്കാഡമിയുടെ മറ്റൊരു ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഒരാള് ഇതേ രീതിയിൽ നമ്മളിങ്ങനെ കുത്തിനേർ പിടിക്കാൻ നേരത്ത് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഒരു അടിപൊളിയായിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു ലോക്കാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. നമ്മുടെ വീഡിയോക്ക് ഒപ്പം ഉള്ളത് വാസുദേവ് ആണ്, പത്തനംതിട്ടയിലുള്ളതാണ്. അപ്പം നമ്മുടെ ഇവിടെ കളരി പിടിക്കാൻ വന്നതാണ്. അപ്പം എന്തായാലും ഇന്ന് വസുദേവിനെ വെച്ചാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. കണ്ടില്ലേ, ഒരാള് ഇതേ രീതിയിൽ നമ്മളെ പിടിക്കാൻ നേരത്ത് നമ്മൾ ഇതിനെ എങ്ങനെ ലോക്ക് ചെയ്യുന്നുള്ളതാണ് പഠിക്കുന്നത്. ഇത് കണ്ടേ, നമ്മുടെ ഈ കൈ മുകളിലേക്ക് ഉയർത്തുക. മുറുകെ പിടിച്ചു മോനെ, മുറുകെ പിടിച്ചു. കണ്ട ഇതേപോലെ പിടിച്ചിരിക്കുന്ന സമയത്ത് കണ്ട നമ്മൾ ഇതേപോലെ കൈ ഉയർത്തിയിട്ട് കൈ ഇതേപോലെ ഒന്ന് മടക്കുക. അതിനുശേഷം ഇത് കണ്ടത് ഇതിവിടെ കൊണ്ടുപോകുന്ന ഒറ്റ ഇതാ ഇടിയാ, ഇവിടെ ഇട്ട് ഇവിടെ ഇടിയായിട്ട് ഇത് പിടുത്തമായിട്ടും ചെയ്യാം. ഇതേ രീതിയിൽ പിടിച്ചതിന് ശേഷം ഇത് കണ്ട ലോക്ക് ചെയ്യും. കണ്ട ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചോളാം, പിടിച്ചേ. കണ്ട കണ്ട പിന്നെ ചലിക്കത്തില്ല. ഇത് കണ്ടില്ലേ, ഒന്നുകൂടി ഒന്ന് നോക്കാം. അവിടെ വന്നേ മാം പിടിച്ചേ. ഉണ്ട ഇതേ രീതി, ഇപ്പൊ ഉടുപ്പ് പിടിച്ചാൽ ഇതേ രീതിയിൽ പിടിച്ചിരിക്കുകയല്ലേ. ഈ സമയത്ത് നമ്മൾ ഉണ്ട് ഈ കൈ ഇതേപോലെ ഉയർത്തി ഇതേ രീതിയിൽ ഇയാളുടെ മുട്ടിന്റെ ഇവിടെ ഇതേപോലെ ബെൻഡ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം നമ്മുടെ വലത് കൈ ഉപയോഗിച്ചുണ്ട് അവർ ഒറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്താലും മതി. ഇതേപോലെ നമുക്ക് കൈ ചെയ്യാൻ പറ്റും. ഇത് ആ ചെയ്യുവാണെ ചിലപ്പോൾ ഇവിടുന്ന് ഒടിഞ്ഞു പോയെന്നിരിക്കും. നമുക്ക് ഇത് തന്നെ ഇപ്പം പിടിച്ചേ. ഉണ്ട ഇത് ഈ നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഇവിടെ പിടിക്കുകയാണെങ്കിൽ കൈ കൊണ്ട് തട്ടിക്കളഞ്ഞു പോകുന്നത്. ഈ കൈ വേണം, അല്ല ഈ കൈ കൊണ്ട് തട്ടിക്കളഞ്ഞ് ഈ കൈ നമുക്ക് ഈസി ആയിട്ട് വേണം തട്ടിക്കളയാം. പക്ഷേ ഇത് ഈ രീതിയിൽ ചെയ്യുവാണെങ്കിൽ കൈ പിടിച്ച് പലിശ ഈ കൈ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന് നമുക്ക് ബലം കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഇത് ഇങ്ങനെ ലോക്ക് ചെയ്തിരുന്നാൽ മാത്രമേ നമുക്ക് ഇതേ രീതിയിൽ ഇത് ഒടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് അതിന് ചെയ്യേണ്ട ഒരു രീതിയാണ് ഞാൻ പറയുന്നത്. പിടിച്ച് കണ്ട ഇതേ രീതിയിൽ പിടുത്തം വന്നു കഴിഞ്ഞ് ദേ ഈ പിടിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ കൈ വെക്കുന്നതിന് പകരം നമ്മുടെ കൈ രണ്ട് വിരൽ കണ്ട ഇതേ രീതിയിൽ കണ്ട കഷത്തിന്റെ ഉള്ളിൽ കൂടി കയറ്റി ഇവിടുത്തെ ഒരു എല്ലുണ്ട് ആ എല്ലോട്ട് കണക്ട് ചെയ്ത് ഇതേപോലെ പിടിക്കുകയാണെങ്കിൽ ആ കൈ പൊക്കിയവനെ കണ്ട പിടിക്കാൻ പറ്റുവാ? തട്ടി നോക്കിയേ, തട്ടാൻ പറ്റുവാ? ഇല്ല. അവൻ എത്രത്തോളം വലിക്കുന്നു അത്രത്തോളം വേദനയായിരിക്കും അവൻ ഇവിടെ വരുന്നത്. മനസ്സിലായ? ഒന്നുകൂടി ഒന്ന് കാണിച്ചുതരാം. ഇതേ ഉണ്ടാ ഇവിടുന്ന് ഇതേപോലെ പൊക്കി നേരെ ഇതുണ്ട ഇടിക്കുന്ന കണക്ക് വേണം കൈ കയറാനായിട്ട്. ഇപ്പം പഠിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ അത് ആ രീതിയിൽ ചെയ്യുന്നില്ല, ശ്രദ്ധിച്ചോളൂ. കണ്ടത് ഇതേപോലെ പിടിച്ചു കഴിഞ്ഞാൽ ആള് നമ്മുടെ വരതിയിൽ നിൽക്കും, അയാൾക്ക് വലിക്കാൻ പറ്റത്തില്ല. അയാൾ കൈ വലിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള വേദനയായിരിക്കും എടുക്കുന്നത്. പിന്നെ നിങ്ങൾക്കൊരു സംശയം ചോദിക്കാൻ പറ്റും. ഇപ്പം ഈ പിടിച്ചേ കണ്ട ഇതേ രീതിയിൽ പിടിച്ചതിന് ശേഷം ഇത് ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് ഈ അടിച്ചുകൂടെയെന്ന് അടിച്ച മോനെ കണ്ട ഈ കൈ ഒരല്പം മുട്ട് പൊക്കിയാൽ മതി. ഇപ്പൊ ഈ ഒരു പിടുത്തം നിൽക്കുകയാണ് അടിച്ച് കണ്ട ഇത് ഒരല്പം മുട്ട് പൊക്കിയാൽ മതി. നേരെ ഈ കൈ കൊണ്ട് നമുക്ക് അയാൾക്കിട്ട് ഇടിക്കാം. അതിനുശേഷം കണ്ട പിടിച്ചിട്ട് നേരെ നാവിക്കിട്ട് ഇടിക്കാം, നെഞ്ചിലിടിക്കാം. അത് ചെയ്യാൻ പറ്റും. ഒരു പ്രാവശ്യം കൂടി ഇത് കാണിച്ചുതരാം. പിടിച്ചേ ഉണ്ടാ ഇതേപോലെ ഒരു പിടുത്തം വന്നാൽ ചുറ്റി എടുത്ത് നേരെ കണ്ട ഒറ്റ ഇതാ പിടുത്തമാ പിടിക്കുന്നത്. അപ്പൊ അവിടുന്ന് അങ്ങനെ അടി വരുവാണെങ്കിൽ ആ കൈ ഒല്പം ഒന്ന് പൊക്കി കൊടുത്താൽ മതി. അതുകൊണ്ട് ഈ കൈ പൊക്കുന്നതോടൊപ്പം ഈ കൈ വലിച്ച ഒറ്റ അടി മുഖത്തോ അല്ലെങ്കിൽ ചെവിയുടെ പുറ ഭാഗത്തോട്ടോ അടിക്കാം. അതിനുശേഷം നേരെ ഇവിടെ പിടിച്ചതിന് ശേഷം കണ്ട അതെ ഒറ്റ ഇടിയാ നാവിക്കിട്ട്. അതേപോലെ തന്നെ എഞ്ചിനും ഇടിക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയാൻ നേരത്ത് നമ്മള് സോഫ്റ്റ് ആയിട്ടല്ല ഒരിക്കലും നമ്മളിത് ചെയ്യുന്നത്. പിടിച്ചേ ഇങ്ങനെ ഒരു പിടുത്തം വന്നു കഴിയാൻ നേരത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറയാൻ നേരത്ത് കണ്ട പിടിച്ച ഒറ്റ കേറ്റാ കയറ്റുന്നത്. ഇതേ രീതിയിലാണ് പിടിക്കുന്നത്. അതിനോടൊപ്പമാണ് ഇത് കൈ ഒടിച്ചു കളയുന്നത്. അപ്പൊ ഈ കൈ പൊക്കണമെന്നോ അല്ലെ നമ്മൾ ചെയ്യണമെന്നോ ഉള്ളൊരു ഒരു ചിന്താഗതി അവന്റെ തലച്ചോറിൽ വരത്തില്ല. കാരണം എങ്ങനെയെങ്കിലും ഈ കൈ ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ മാത്രമേ അവന്റെ മനസ്സിലോട്ട് വരത്തുള്ളൂ, അല്ലെ അവന്റെ തലച്ചോറിലോട്ട് അങ്ങനെ ഒരു ഇതേ കിട്ടത്തുള്ളൂ. പിടിച്ചേ കണ്ട ഇതേപോലെ പിടിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ സ്പീഡി പിടിച്ചേ കണ്ട ഇങ്ങനെ പെട്ടെന്ന് പിടിക്കുന്നുണ്ട്. ഒറ്റ കേറ്റാ വരുന്നത്. ഈ കേറ്റിലാണ് ഈ കയറ്റി പിടുത്തം വരുന്നത്. ഈ സമയത്ത് അവൻ ഒരിക്കലും ഈ കൈ വലിച്ചെടുക്കാനല്ലേ നോക്കത്തുള്ളൂ, ഒരിക്കലും ഇതിനെ ആക്രമിക്കാനുള്ള അല്ലെങ്കിൽ അതിനുള്ളൊരു ടൈമിങ് നമ്മൾ കൊടുക്കാറില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ശരി, എതിരാളിക്ക് സമയം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ വെച്ചാൽ അയാളൊരു ഇങ്ങോട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ തിരിച്ച് ചെയ്യുവാണെങ്കിൽ മറ്റൊരു അറ്റാക്ക് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ അയാളെ നമ്മൾ ലോക്ക് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ അതിന് പ്രയോജനം ഇല്ലാതായിപ്പോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.